യുവർ മോംസ് ഹോട്ട് എന്ന് പറയുന്നതില് എന്ത് കറിയാണുള്ളത്? അത് അത് കോംപ്ലിമെന്റ് അല്ലടാ ലോട്ടെ. തൊപ്പിക്കെതിരെ കേസെടുത്ത് വളാഞ്ചേരി പോലീസ്. എല്ലാരോടും മാപ്പ് പറയാനാ ഞാൻ വന്നത്. പക്ഷെ തൊപ്പിക്കൊരു കൂസലും ഇല്ല കേട്ടോ. തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളിൽ മലയാളികളോടുള്ള തൊപ്പിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. ഞാൻ രണ്ടു ദിവസമായിട്ട് ലൈവ് വരാത്തെന്ന് വെച്ചാല് ഞാൻ വളിന്നുള്ള ഒരു വാക്ക് പബ്ലിക്കിൽ പറഞ്ഞതിന്റെ പേരില് നല്ല ടോർച്ചർ അനുഭവപ്പെടുന്നുണ്ട്. കൊറേ പൊതുപ്രവർത്തകരും മതപണ്ഡിതന്മാരെല്ലാം വന്ന് വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോ എല്ലാരോടും മാപ്പ് പറയാനാ ഞാൻ വന്നത്. ഞാൻ ആ വാക്കു അസ്തഗ്ഫിറുല്ലാഹിൽ, ആ വാക്ക് ഞാൻ ഇനി പറയൂല. ആ വാക്ക്, ആ വേർഡ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ആരുടെങ്കിലും സംസ്കാരത്തിന് കോട്ടം തട്ടിയെങ്കിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പിന്നെ വേറൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള വെച്ചാല് എല്ലാം നായിന്നാ മക്കളെ, ഞാൻ രണ്ടു ദിവസം പനിച്ച് കിടക്കുമ്പേക്ക് ഇവിടെ മൊത്തം മറ്റേ ഫേസ്ബുക്ക് അമ്മാവന്മാർ കുടിയേറിയോലോ ഇൻസ്റ്റയിലേക്ക്. അന്നാണ മുത്ത ഇത് കാണാൻ കഴിയുന്നില്ല. എനിക്ക് ഞാൻ ഇന്നില്ല, ഇന്നെ എല്ലാത്തിനും ഇട്ട് പൊരിക്കാൻ പോയത് വാ ലോക്കോ ലൈവിലേക്കോ, എല്ലാത്തിനും ഇട്ട് പൊരിച്ച് ഇതാക്കി തരാം. എന്താ അവസ്ഥയാണ് നിങ്ങെന്താ പറയുന്ന? ഞാൻ ചോദിക്കട്ടെ, വളിന്ന് കേട്ടിട്ട് ഏത് പിള്ളേർ പെടുക്കാവുന്ന നിങ്ങ പറയുന്നത്? നിങ്ങ പബ്ലിക്കിൽ മൈക്കും വെച്ചിട്ട് തൊപ്പിയും ഇട്ടിട്ട് മറ്റേ വർഗീയത പറയുന്നതും മറ്റേ രാഷ്ട്രീയത്തിൽ ആളെ കൊല്ലുന്ന് ഇതാക്കുന്നതും പറയുന്നതും പിന്നെ ഈ ഡ്രഗ്സും കഞ്ചാവും ഇതെല്ലാം പിള്ളേർ വടക്കാക്കല്, അല്ലാണ്ട് ഈ ബളിയും കുശും എല്ലാം കേട്ടിട്ട് ഏത് പിള്ളേർ വടക്കാവെന്ന് നിങ്ങൾ പറയുന്നത്? അരെ ഇത് താൻ ചെയ്തു കൂട്ടുന്നതിനൊക്കെ തൊപ്പിക്ക് പലവിധ ന്യായീകരണങ്ങളുമുണ്ട്. ഏതോ ചെക്കന്റെ ഉമ്മാക്ക് വിളിച്ചു ഒരു വീഡിയോ ഇതില് ഇൻസ്റ്റയില് കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ ഒരുത്തണ്ട യുവർ മോംസ് ഹോട്ട് നട്ടാല ഹോട്ട് ആൻഡി വാച്ചിങ് മൈ ലൈവ് നട്ട് അദ്വൈത് പ്രശാന്ത് നട്ട് ഒരുത്തൻ സ്ഥിരമായിട്ട് സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ഒരുത്തന സ്ഥിരമായിട്ട് ഇങ്ങനത്തെ സർക്കാസ്റ്റിക് സാധനം സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ഒരു നയനം ഞാൻ കാര്യം പറയാല. ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലൈവ് കാണുന്നവർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാം. ഈ കഷ്ണം കൊണ്ടുപോയിട്ട് ആടി ഇടി ഇട്ടിട്ട് ലൊട്ട അളക്കുന്നത് ഇതെന്ന് പറഞ്ഞ ഐശോ സ്പീഡിന്റെയും ഇവരെ മറ്റേ കൈസീനത്തിന്റെ എല്ലാരും സൂപ്പർ ചാറ്റിലും വരുന്ന കാര്യങ്ങളായത്. ഇങ്ങനെ ഞാൻ എന്റെ ഉമ്മയായിട്ട് ഞാൻ എന്റെ അമ്മേന്റെ ഒന്നിച്ചാണ് എന്റെ ലൈവ് കാണാതിരിക്കുന്നത്. ഒന്ന് സൗണ്ട് ഉറക്കുക, ഒന്ന് മന്യമായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ രീതിയിലാണ് ഇതാക്കുക. സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇവർ ഇതാക്കുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ ലൈവ് സ്വന്തം ഉമ്മാനെ ഒന്ന് ഇരുന്ന് കാണോ? അങ്ങനെ കാണുന്നുണ്ട് ഓരെ അടിക്കണ്ടേ, ഓരോ ഓടിക്കണ്ടേ, കണ്ടാറുണ്ടോടാ സർക്കാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. പിന്നെ ഗെയിമിൽ തോറ്റാല് ഞാൻ അല്ല കളിച്ചത്, എന്റെ അനിയത്തിയാ കളിച്ചതെന്ന് പറയും. ഇതെല്ലാം മീംസ് ആണ്, ഇതെല്ലാം പുറത്ത് യു എസിലെല്ലാം കളിക്കുന്ന മീംസ് ആണ്. ഐ വാച്ചിങ് ലൈവ് വിത്ത് മൈ മോം എന്ന് പറഞ്ഞിട്ട് യുവർ മോംസ് ഹോട്ട് എന്ന് പറയുന്നതില് എന്ത് കറിയാണുള്ളത്? അത് അത് കോംപ്ലിമെന്റ് അല്ലട ലോട്ടെ. അത് ഇവർക്ക് സർക്കാസ് അറിയില്ല, കോംപ്ലിമെന്റ് മീംസ് അറിയില്ല, ഒരു ലൊട്ടെ അറിയില്ല, ഐശോസ് മീഡ് ആരാന്നോലും ഇവർക്ക് അറിയില്ല. ഇപ്പോൾ വളാഞ്ചേരി പോലീസ് എടുത്തിരിക്കുന്ന കേസ് ഗതാഗതം തടസ്സപ്പെടുത്തി, അശ്ലീല പദപ്രയോഗം നടത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ്. മാത്രമല്ല തൊപ്പി ഉദ്ഘാടനം ചെയ്ത പെപ്പെ സ്ട്രീറ്റ് ഫാഷൻ കടയുടെ ഉടമയ്ക്കെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. വളാഞ്ചേരി പെയ്ങ്കണ്ണൂർ പാണ്ഡികശാല സ്വദേശിയും സന്നദ്ധ പ്രവർത്തകനുമായ സൈഫുദ്ദീൻ പാടത്തിന്റെ പരാതിയിലാണ് വിവാദ പരിപാടിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തി, ഉച്ചത്തിൽ തെറിപ്പാട്ട് പാടി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം പോലീസിന് പരാതി നൽകിയത്. തുടർന്ന് വ്യാഴാഴ്ച പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തൊപ്പിക്കെതിരെ വന്ന ഈ കേസും ഇനി തൊപ്പി സർക്കാസ്റ്റിക് ആയിട്ട് തന്നെയാണ് ആവോ നേരിടാൻ പോകുന്നത്? കാത്തിരുന്ന് കാണാം.